ഇന്ത്യയില് വലിയൊരു ബലമുണ്ട്. ഇതിനോടിപ്പോ എന്ത് കളിയാൻ കളിക്കുക? കാക്കേ കാക്കേ, ആ എന്താടാ? ഞമ്മക്ക് രണ്ടാക്കുവേ പീടിയ കച്ചവടം തുടങ്ങിയാലോ. പീടിയ കച്ചവടോ? ഈ റമദാൻ മാസം ആരെങ്കിലും പീടിയ കച്ചവടം നടത്തുവോ? അതിനെന്താ, റമദാൻ മാസം ആണെങ്കിൽ എന്താ, ഞമ്മളതിന് മുട്ടായി തിന്നാന്നാ പോരെ. ഇപ്പൊ എങ്ങനെയൊക്കെ അറിയൂ, പക്ഷെ മുട്ടായി കൊണ്ടുവന്നാലേ ഈ ആരും കാണാതെ മെല്ലെ തിന്നു. ഇവിടെ ആരാ മുട്ടായി ചാമ്പി തിന്നലേ എല്ലാവർക്കും അറിയണ. അല്ല തുടങ്ങണപ്പൊ മുട്ടായി കച്ചവടോ? ആ ഞമ്മ പീടിയ കച്ചവടം തുടങ്ങ. അങ്ങനെ ആവുമ്പേ പെരുന്നാൾ ഞമ്മക്ക് ഡ്രസ് എടുക്കാനും ഇതിന് പൈസ കിട്ടു. ആ അത് നല്ലൊരു ഐഡിയ ഈ പറഞ്ഞേ. ഇന്ത്യയിലെ ഒരു 50 rupees ഉണ്ട്, അന്റെ എത്ര റുപ്യ ഉള്ളേ? ഇന്ത്യയിലും ഒരു 50 rupees ഉണ്ട്. ആ അങ്ങനെയാണെങ്കിൽ ഈ അന്റെയുള്ള 50 rupees എടുക്കുണ്ടാ. എന്നാലേ ഇന്ത്യയിലെ 50 rupees കൂട്ടി ഞമ്മക്ക് കുറെ മുട്ടായി വാങ്ങാം. എന്നാലേ ഈ പീടിയ കച്ചവടം തുടങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ, ഒന്ന് വൃത്തിയാക്കി. ഞാൻ അപ്പോത്തിന് പീടിയ പോയി മുട്ടായി വാങ്ങി വരാം. ഓക്കെ, നിങ്ങൾ മുട്ടായി വാങ്ങി വരുമ്പോ തന്നെ ഞാൻ പീടിയൊക്കെ സെറ്റപ്പ് ആക്കിയേക്കാം. മുട്ടായി വാങ്ങി. ഹായ്, മുട്ടായി ഒക്കെ വാങ്ങിയല്ലോ. ആ മുട്ടായി വാങ്ങി. അല്ല നമ്മുടെ പീടിയ സെറ്റപ്പ് ആയില്ലേ? ഓ മുട്ടായി വെക്കാണല്ലേ പീടിയൊക്കെ, ഞാൻ നല്ലോണം സെറ്റ് ആക്കി വെച്ചു. നിങ്ങൾ അങ്ങോട്ടേക്ക് വരി, നമുക്ക് അവിടെ വെക്കാം. എന്നാ വേഗം അങ്ങോട്ട് നടക്ക്, നമ്മൾ ഇതൊക്കെ അവിടെ തൂക്കിയിടാം. അങ്ങനെ നമ്മൾ മുട്ടായൊക്കെ വാങ്ങി. ഫസ്റ്റ് ദിവസം തന്നെ നല്ല കച്ചവടം ഉണ്ടായാ മതിയേനി. ആ അതന്നെ, നല്ല കച്ചവടം ഉണ്ടായാ മതിയേനി. അല്ല കാക്കി, നിങ്ങൾ എന്താ കുറച്ച് മുട്ടായി വാങ്ങി? കുറച്ച് തോന മുട്ടായി വാങ്ങിയോടെ ഇനിയോ? ആ ആകെ 100 rupees ഉണ്ടായി. ഇനി 100 rupees ആ കട മൊത്തം വാങ്ങാൻ കഴിയൂല. അതും ശരിയാണ്. ആ കട നമ്മളെ പീടിയയിൽ ആർക്കും കൊടുക്കൂല, പൈസ തന്നാല് അപ്പൊ മുട്ടായി കൊടുക്കൂ, അത്രേ ഉള്ളൂ. അതന്നെ, കട ഈ പീടിയയിൽ നമ്മൾ ഒരാൾക്കും കൊടുക്കൂല, പൈസ തന്നാൽ അപ്പ സാധനം കൊടുക്കൂ. നിങ്ങള് പീടിയ കച്ചവടമൊക്കെ തുടങ്ങിയല്ലോ, പിന്നെ എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാ പറയാനുള്ളത്, നോമ്പാണ്, ആ മുട്ടായി എടുത്ത് നിങ്ങൾ രണ്ടാളും തിന്നരുത്. ഇല്ല, ഞങ്ങൾ നോമ്പിനെ മുട്ടായി ഒന്നും തിന്നൂല. ആ അതന്നെ, ഞങ്ങളൊന്നും തിന്നൂല. ആ അത് നല്ല കാര്യം. പിന്നെ ഇന്റെ പെങ്ങളെ കുട്ടിന്റെ വീട്ടില് ആ മോൾക്ക് രണ്ട് മുട്ടായി വേണോ? ഞാൻ ഏതാ എടുക്കുക? ആയിക്കോട്ടെ. നിങ്ങക്ക് എന്താ എന്നൊരു വിശ്വാസമില്ലായ്മ? എനിക്ക് തിന്നാനല്ല, എന്റെ പെങ്ങളെ കുട്ടിക്ക് തിന്നാനാ. ആയിക്കോട്ടെ, അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആ ഇങ്ങോട്ട് എടുത്തുകൂടി. എന്നാലേ ഞാൻ പോട്ടെ, പൈസ അല്ലേ, ഞാൻ പിന്നെ വരുമ്പോ തരാം. അനിയ എനിക്ക് തോന്നാൻ എന്താ അറിയോ, ചെലപ്പോ ആ ഓരിക്കന്നെ തിന്നാനാന്നാ. എനിക്കും ഡൗട്ട് ഉണ്ട്, ചെലപ്പോ ഓരിക്കന്നെ തിന്നാനാണെങ്കിലോ. ഞാൻ മെല്ലൊന്ന് പോയോ കേട്ടോ. ആരുമില്ലല്ലോ ഇവിടെ കുത്തിരുന്ന് കാണാം. നല്ല പുളിയച്ചാറ്, പഴയ പോലെ നല്ല എരിവുണ്ട്. കൊറച്ച് വെള്ളം വേണോ? ആ കൊറച്ച് വെള്ളം വേണ്ടീനി. ഈ ഹംക്ക് ഇവിടെ ഉണ്ടായിനിയോ? പറയട്ടെ.